سيدتنا يا رسول الله صلى الله عليه وسلم. എല്ലാം നിറഞ്ഞ ഈ സദസ്സ്
പ്രിയപ്പെട്ട സ്നേഹിതൻ, മായനാട് തത്താപ്പി സകല സമ്പൂർണമായ വാടക നമുക്ക് പറഞ്ഞു. ഏകദേശം 10 മണിയോട് അടുത്ത ഈ സമയം നമ്മുടെ മജ്‌ലിസ് 10 മണിയാകുമ്പോഴേക്ക് അവസാനിപ്പിക്കുന്ന 13 നമുക്കുള്ളത് കൊണ്ട് ഒരു പ്രഭാഷണത്തിലേക്ക് കിടക്കാറില്ല. ധാരാളം നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഇന്നലെ തന്നെ ഈ മജ്‌ലിസിൽ മാത്രം സംബന്ധിക്കാനെത്തിയ പ്രിയപ്പെട്ട വഴിയങ്ങളുടെ പൊന്നറഹാജി ഉൾപ്പെടെ കുവൈറ്റിലെ ICFന്റെ സമുന്നതരായ നേതാക്കളെ, പ്രമുഖരായ ബഹുമാനപ്പെട്ട ആദാരിക ഉസ്താദ് അടക്കം, പഴശ്ശി സാജി ഉസ്താദ് അടക്കം, ഉച്ചയോട് മുഹമ്മദ് അലി ഉസ്താദ് അടക്കം, എന്റെ പ്രിയപ്പെട്ട അനുജൻ ശ്രീധർ കുഞ്ചിനത്തങ്ങൾ അടക്കം, ധാരാളം ശ്രീധന്മാരും പണ്ഡിതന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹുവർക്കും അഡ്മിറ്റ് ചെയ്യട്ടെ. നമ്മളെല്ലാം പ്രിയപ്പെട്ട ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ട്രസോറിയായ പ്രിയപ്പെട്ട സുദീപ് ഹാജി മംഗലാപുരം, കരീം ഹാജി ഉൾപ്പെടെയുള്ള ധാരാളം സ്നേഹികളുടെ കൂടെ അള്ളാഹു ഖൈറ് നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അഹമ്മദുൽ കബീറുടെ ഫാഇൽ സുൽത്താൻ ഖാലിഫൈൻ ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് അവരെ അനുസ്മരിച്ചുകൊണ്ട് ലോകം മുഴുവൻ അവിടുത്തെ മുഹബ്ബീങ്ങൾ വലിയ വലിയ മതത്തിന്റെ മഹബത്തിന്റെ സദസ്സുകൾ പ്രൗഢമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ബായാറശാലത്ത് ഈ കോവിഡിന്റെ പ്രത്യേകമായ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ശാന്തമായി കഴിഞ്ഞ സ്വലാത്തു മുതൽ ഓപ്പൺ ആയി, സാധാരണ കോവിഡിന്റെ മുമ്പ് ബായാറശാലത്ത് നടക്കുന്ന അതേ സ്റ്റേജിലും അതേ ഗ്രൗണ്ടിലുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ ബായാറശാലത്ത് 2022 January 21 വെള്ളിയാഴ്ച വിവാഹം കഴിഞ്ഞ രാത്രിയായിരിക്കും എന്റെ നാട്ടിലെ കാണാനുള്ള ജാറത്തിന്റെ സ്വലാത്ത്. ഈ വരുന്ന മാസം 2022 January 3 തിങ്കളാഴ്ചയാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. വലിയ ദുരന്തങ്ങൾക്ക് വിധേയരായി അള്ളാഹു ചെയ്ത സ്വപ്നമായി വലിയ തലത കരസ്ഥമാക്കിയ മഹാന്മാരൊക്കെ വലിയ തറതയിലും വലിയ
രഹസ്യത്തിലേക്ക് നാം കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരേ ഒരു കാരണമാണ്, അതിലൊക്കെ വളരെ ആദരവോടെ നിൽക്കുന്നത് അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ആ മുഹബ്ബത്ത്, ആ ഹബ്ബ് ഇഷ്ഖിലായി അവരുടെ ജീവിതം ലയിച്ചു. ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് ആലിമ ഖുറൈശിനെ ഇബ്ലാഗത്തിൽ മാത്രമല്ല ഇൽമാൻ ലോകം മുഴുക്ക എണ്ണനാൽ നിറക്കപ്പെടുന്ന ഖുറൈശ് തറവാടിലെ പണ്ഡിത ശ്രേഷ്ഠരെന്ന് തങ്ങൾ ആദരവ് പറഞ്ഞു. മഹാനുഭവങ്ങളും അവരോട് ആലിമീനായ തങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് വായുവിനെ തുപ്പിക്കൊടുത്ത സംഭവം, മഹാന്മാരുടെ താരങ്ങളൊക്കെ എല്ലാ മഹാന്മാരുടെ എല്ലാ സ്വാഭിമാനങ്ങളുടെയും വിജയത്തിന്റെ നിദാനം അത് മുഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ആ ഹബ്ബ് അത് കരസ്ഥമാക്കാനാണ് നമ്മുടെ ഈ മഹത്തായ നമ്മുടെ നടത്തുന്ന മജ്‌ലിസുകളും പ്രവർത്തനങ്ങളും ഒക്കെ അതിനു വേണ്ടിയാണ്. ഈ അവസാന കാലഘട്ടത്തിൽ ജനങ്ങളുടെ തിന്മകൾ വർദ്ധിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ മധുരമുള്ള കടുകടുത്ത പരീക്ഷണങ്ങൾ ഓരോന്നോരോന്ന് ഒന്നിന്റെ പിറകിൽ ഒന്നായി തുടക്കത്തിനായി പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ അനുദായങ്ങൾക്കും കടലിലും കരയിലൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഒന്നിന്റെ പിറകിൽ ഒന്നായി ഇങ്ങനെ ദിവസം സെക്കൻഡുകൾ മറിയുമ്പോൾ, മിനിറ്റുകൾ മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ ബുദ്ധിമുട്ട്, ഇവിടെ പ്രയാസം, അവിടെ ഇന്ന രോഗം, അവിടെ മറ്റുള്ള ദുരിതം, ഇങ്ങനെ മനസ്സിന് മനുഷ്യന് സമാധാനം ലഭിക്കാറുള്ള എപ്പോഴും മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ിക്കൊണ്ടിരിക്കുമ്പോൾ നാം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ റഹ്മത്തുല്ലാലമീനായ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നിവാസങ്ങൾ വർദ്ധിക്കുമ്പോൾ ഓരോന്നോരോന്ന് എണ്ണി 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 തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്ത ഫലമായിട്ടാണ് ഇന്ന് നാടുകളിൽ നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഒന്നിന് പിറകിൽ ഒന്നായിട്ടുള്ള പരീക്ഷണങ്ങൾ എന്ന് മുഅ്മിനീങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. എന്നിരുന്നാലും അള്ളാഹു എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈ ഉമ്മത്തിന് അള്ളാഹു അവന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി സ്വാലിഹീങ്ങളെക്കൊണ്ട് അവരെ ബർക്കത്തോട് അള്ളാഹു സലാമത്താക്കി തരട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ഹിഫ്ദ് നൽകട്ടെ. അല്ലാഹു ഹിഫ്ദ് നൽകട്ടെ. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ അവരെ അനുസ്മരിക്കുക, അവരെ മധുരം പറയുകയുടെ മതത്തിന്റെ മാല അവിടുത്തെ പേരിൽ ഉള്ള റാത്തീപുകൾ അതൊക്കെ നമ്മുടെ വീടുകളിലും നാമമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ഒക്കെ പ്രത്യേകമായി ഈ മാസത്തിൽ സംഘടിപ്പിക്കാൻ മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഒരുപാട് ആളുകൾ വിദേശ നാടുകളിൽ ഉൾപ്പെടെ ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ സുഹൃത്ത് സദസ്സിലും എത്തിയിരുന്ന ഇന്ന് എത്താൻ പറ്റാതെ വിഷമം അറിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട യൂസുഫ് പുള്ളപ്പുഴ അടക്കം ലത്തീഫ് ഹാജി
ഷാർജ അടക്കം കല്യാണം മനുപ്പാലത്തെ ഉൾപ്പെടെ കോയമ്പുകളെ ഉൾപ്പെടെ കല്യാണം നമ്മുടെ സ്നേഹികൾ അസ്തഗ്ഫിറുല്ലാഹ അൽ അളീം അസ്തഗ്ഫിറുല്ലാഹ അൽ അളീം.